വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫെ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കുട്ടി സ്റ്റോറീസിന്റെ ടെലിഗ്രാം ചാനലും കൂടി ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു, ബൈ. നശിച്ച മടി നീ എപ്പോണ തീരുന്നേ? അമ്മ ഞാൻ പോവാ. എടാ അഴയിൽ കിടന്ന കോട്ട എടുത്താ നീ. ഇല്ല, തെളിഞ്ഞിടക്കുമ്പോഴില്ലേ കോട്ട. ഞാൻ പോവാ. ചേട്ടാ, എന്നെ ഒന്ന് നോക്കിക്കേ. എന്നെ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല, സോറി. അല്ലെങ്കിൽ ഞാൻ എന്തൊരു വണ്ടിയാ. ഡെലിവറി കൊടുക്കുന്ന വീട്ടിലുള്ളവരെ ആരെങ്കിലും ഓർത്തു വെക്കോ. റെയിൻകോട്ട് എടുക്കാൻ മറന്നുല്ലേ? ഞാനും മറന്നുപോയി. ഹലോ. ആ സർ, പറഞ്ഞോ. ഞാൻ വന്നോണ്ടിരിക്കാം, വന്നോണ്ടിരിക്കാം. ഇല്ലില്ല, ഇപ്പൊ എത്തും, ഇപ്പൊ. ഓക്കെ ഓക്കെ. ശൈ, മഴ മാറിയിട്ട് എപ്പോ പോവാനാ? ഇനിയും മൂന്നാല് ഡെലിവറി ബാക്കിയുണ്ട്. ചേട്ടൻ ടെൻഷനാവല്ലേ, മഴ ഇപ്പൊ മാറും. അതുവരെ നമുക്ക് ഇന്ന് സംസാരിച്ചിരിക്കാം. തനിക്ക് അങ്ങനൊക്കെ പറയാം. ഇന്നത്തെ മാക്സിമം ഡെലിവറി കംപ്ലീറ്റ് ചെയ്തില്ലല്ലേ, ഇനി പണിക്ക് പോയിട്ട് കാര്യമില്ല. അല്ല ചേട്ടൻ ഏതുവരെ പഠിച്ചു? പഠിത്തം ഞാൻ പി ജി കഴിഞ്ഞോടോ. പിന്നെന്താ ഈ ജോലി? അതാടോ, ദ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ്. പഠിപ്പിലൊന്നും ഒരു കാര്യമില്ല. കൈ കാശുണ്ടോ, നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ള എന്ത് നടക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ. ഇന്റർവ്യൂസിന് കുറെ പോയതാ, പക്ഷെ അവസാനമാകുമ്പോൾ ഒന്നും നടക്കത്തില്ല. അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇതൊന്നും അറിയണ്ടായിരുന്നല്ലോ, പക്ഷെ ഇല്ലാതെ വന്നപ്പോൾ മരുന്ന്, പഠിത്തം, വീട്ടിലെ കടങ്ങൾ, ഇഷ്ടപ്പെട്ട ജോലി കിട്ടാതെ വരുമ്പോഴേ ഒരു സങ്കടവും ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങ് ശീലമാവും. ഇപ്പതേ കിട്ടിയ ജോലി ചെയ്യുന്നു. ഇത്രയും നാളും പറയാൻ സമയമില്ലായിരുന്നു, കേൾക്കാൻ ഒരാളും ഇല്ലായിരുന്നു. യാതൊരു പരിചയമില്ലെങ്കിലും തന്നെ കേൾക്കാൻ ശ്രമിച്ചല്ലോ, അതിന് താങ്ക്സ്. ഞാൻ ഫീലിംഗ് പെട്ടത്. ഞാനൊന്ന് ഇറങ്ങട്ടെ, മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇനി ഇന്ന് ശരിയാവത്തില്ല. പോട്ടെ എന്നല്ലേ.
കാരണം ഞാൻ ആ ലൊക്കേഷനിലെത്തി. ഓക്കെ ശരി. റെയിൻകോട്ടാ, കുറെ ദൂരം പോവാനുള്ളതല്ലേ, താൻ വെച്ചോ, ആവശ്യം വരും. താനല്ലേ പറഞ്ഞ കോട്ട് എടുത്തില്ലെന്ന്. ഇതൊക്കെ തനിക്ക് വട്ടായിട്ട് തോന്നും, പക്ഷേ ഒരു കാറില്ലാണ്ട് കുറേ പ്രാവശ്യം എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ അതൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് ഇന്നിപ്പോൾ കണ്ടത്, അതുകൊണ്ട് ഈ ചാൻസ് കളയാൻ തോന്നിയില്ല, അപ്പോൾ അതാണ് വന്ന് സംസാരിച്ചത്. പിന്നെ ആ റെയിൻകോട്ടിൻ്റെ കാര്യം പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് തുടങ്ങാൻ, അതുകൊണ്ടാ. പിന്നെ തനിക്ക് എഫയർ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഒരു പ്രപ്പോസലായിട്ടൊന്നും കാണണ്ട, എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എടോ, പ്രേമിക്കാനൊക്കെ ആൾക്കാർ താല്പര്യമില്ലാത്ത, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ലത്. കാര്യം എനിക്ക് അതിനുള്ള സമയമില്ല, അതൊക്കെ ഒരു സമയമുള്ളവർക്ക് പറ്റിയ പണിയാ. ഇഷ്ടാന്ന് പറഞ്ഞില്ലേ, ഇനി സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആവുമ്പോ ഇനി ഒന്ന് കോൾ ചെയ്താ മതി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംസാരിച്ചിട്ട്
അയ്യോ കസ്റ്റമർ